നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വിരിഞ്ഞ മസ്തകവും കൊഴുത്തുരുണ്ട് നീണ്ട ഉടലും ഉയർന്ന വായുകുംഭം രോമനിബിഡമായി നിലം തൊട്ടെന്ന പോലുള്ള വാൽ മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ലക്ഷണത്തികവായ 18 ചന്ദന വർണ്ണമുള്ള നഖങ്ങൾ നിലത്തിഴയുന്ന തുമ്പിക്കൈ ഉയരത്തിൻ്റെ കാര്യത്തിൽ ചക്രവർത്തി സൂര്യഭഗവാന് വണക്കം ചൊല്ലി എന്ന പോലെ മേലോട്ട് വളഞ്ഞ എടുത്ത കൊമ്പുകൾ തലയൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഇരിക്കസ്ഥാനത്തു നിന്നും 318 സെൻറ്റിമീറ്റർ ഉയരം കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ കാരിരുമ്പ് തോൽക്കുന്ന കരുത്തോടെ നെറ്റിപ്പട്ടം കെട്ടി ഗമയിൽ മുന്നിൽ വന്നു നിന്നാൽ ആരും കണ്ണുവെച്ചു പോകുന്ന നാട്ടാന ചന്തം ഇതാണ് ആനപ്രേമികളുടെ ഹീറോ ആയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ബീഹാറിലെ വനാന്തരങ്ങളിൽ ജനിച്ചു വളർന്ന ഇവനെ വാരിക്കുഴിയിൽ വീഴ്ത്തി മോട്ടി പ്രസാദ് എന്ന പേരിട്ട് നാട്ടാനയാക്കി. തൃശൂരിലെ വെങ്കിടാദ്രി സ്വാമി മോട്ടി പ്രസാദിനെ വാങ്ങി ഗണേശൻ എന്ന് പേരിട്ടു. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം വാങ്ങിയതോടെ ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി. കാടിൻ്റെ മടിയിൽ ആനക്കൂട്ടത്തിൻ്റെ നേതാവായി സന്തോഷത്തോടെ കഴിയേണ്ട അവൻ അങ്ങനെ തെച്ചിക്കോട്ട് രാമചന്ദ്രനായി. പിന്നെ കൊലയാളി രാമചന്ദ്രനും. മെരുക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ പാപ്പാന്മാരുടെ കരവിരുതിൽ വലത് കണ്ണ് നഷ്ടപ്പെട്ടപ്പോഴും കാരിരുമ്പിൻ്റെ കരുത്ത് തിരിച്ചറിയാത്ത ആ മിണ്ടാപ്രാണി അനുഭവിച്ച വേദന ആനപ്രേമികൾ പോലും തിരിച്ചറിഞ്ഞില്ല. പിന്നെ പ്രായക്കൂടുതൽ കൊണ്ട് ഇടതു കണ്ണിൻ്റെ കാഴ്ച കൂടി മങ്ങാൻ തുടങ്ങിയതോടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇടയാൻ തുടങ്ങി. കാലിനടിയിലേക്ക് പടക്കമെറിഞ്ഞും ബഹളം വെച്ചും വാലിൽ പിടിച്ചും ഉപദ്രവിക്കുമ്പോൾ കാഴ്ചശക്തി ഇല്ലാത്തതിനാലാകാം അവൻ പരിഭ്രാന്തനായത്. സ്ഥിരമായ അക്രമ സ്വഭാവം മതപ്പാട് കാലത്ത് പോലും ഈ ആന പ്രകടിപ്പിക്കാറില്ലെന്നാണ് പാപ്പാന്മാർ പറയുന്നത്. ഗജരാജകേസരി, ഗജസാമ്രാട്ട്, ഗജചക്രവർത്തി തുടങ്ങി ഒട്ടേറെ പട്ടങ്ങൾക്കുടമയായ പങ്കെടുത്ത തലപ്പൊക്ക മത്സരങ്ങളിലൊക്കെ വിജയിയായ രാമന് തലപൊക്കി നിൽക്കാൻ തോട്ടി കാണിച്ച് പീഡിപ്പിക്കുകയോ താടിക്ക് തട്ടുകയോ ഒന്നും വേണ്ട എന്ന് പാപ്പാന്മാർ പറയുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുത്തി പരിക്കേൽപ്പിക്കുകയും പിന്നീട് ആ ആന ചരിയുകയും ചെയ്തതോടെയാണ് രാമചന്ദ്രൻ വാർത്തകളിൽ പ്രധാനമായി ഇടം പിടിച്ചത്. ചന്ദ്രശേഖരനു മുൻപ് മറ്റൊരാനയെയും രാമചന്ദ്രൻ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. 1999 മുളയം രുതിരമാല ക്ഷേത്രത്തിൽ വെച്ചാണ് 70 വയസ്സിലധികം പ്രായമുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരനെ രാമചന്ദ്രൻ കുത്തുന്നത്. മുതിർന്ന ആനപ്പാപ്പാനായിരുന്ന കടുവ വേലായുധേട്ടൻ സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ചന്ദ്രശേഖരനെ രാമചന്ദ്രൻ കുത്തുകയായിരുന്നു. തുടർന്ന് ചന്ദ്രശേഖരൻ ദീർഘകാലത്തേക്ക് ചികിത്സയിലായിരുന്നു. പക്ഷേ ഇവിടെ കുറ്റം ആനകൾക്കാണോ? രണ്ട് തലയെടുപ്പുള്ള ആനകളെ നേർക്കുനേർ കൊണ്ടുവന്ന മനുഷ്യരാണോ? അടുത്ത ദുരനുഭവം കാട്ടക്കാമ്പൽ ഉത്സവത്തിനോടനുബന്ധിച്ച് രാമചന്ദ്രന് നൽകിയ സ്വീകരണ ഘോഷയാത്ര ഒരു ബസ്സിന് സമീപത്തുകൂടി കടന്നു പോകുമ്പോഴാണ്. ബസ്സിനും ആനയ്ക്കും ഇടയിൽ ആളുകൾ തിങ്ങി. അതിനിടയിൽ ആരോ ആനയുടെ കാൽക്കൂട്ടിൽ പടക്കം പൊട്ടിച്ചു. പരിഭ്രാന്തനായ രാമചന്ദ്രൻ മുന്നോട്ടു ചാടി. ഇതിനിടയിലായിരുന്നു കൗമാരക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞ ദുരന്തം സംഭവിച്ചത്. വീണ്ടും ഒരു കൊലപാതകം കൂടി പാവമാനയുടെ തലയിൽ ചാർത്തിക്കൊടുത്തു. വാസ്തവത്തിൽ രാമചന്ദ്രനു നൽകിയ സ്വീകരണ ഘോഷയാത്രയും ആൾത്തിരക്കുമല്ലേ ഇവിടെ ദുരന്ത കാരണം? പിന്നീട് എറണാകുളത്തൊരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലും രാമചന്ദ്രന്റെ മതപ്പാടോ പാപ്പാന്മാരോടുള്ള അനുസരണക്കേടോ ആയിരുന്നില്ല. ഉത്സവം നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആനപ്പുറത്തിരുന്ന ആൾ കുട കൊണ്ട് ആനയുടെ കണ്ണിനും കന്നംകുഴിക്കും ഇടയിൽ കുത്തി. ഇതേ തുടർന്ന് രാമചന്ദ്രൻ പരിഭ്രാന്തനായി. സ്വതേ കണ്ണിന് കാഴ്ചയില്ലാത്ത രാമചന്ദ്രൻ പേടിച്ചോടി. ആക്രമിക്കാൻ ആരോ വരുന്നെന്ന ധാരണയിൽ മുന്നിലുള്ളതിനെ എല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഈ പരാക്രമത്തിനിടെ ഒരു സ്ത്രീ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റ് മരിച്ചു. രാമചന്ദ്രൻ പരിഭ്രാന്തനാകുന്ന അവസരങ്ങളിൽ പാപ്പാൻ മണി അവൻ്റെ ഇരു കൊമ്പിലും ഞാന്ന് ശാന്തനാക്കുകയാണ് പതിവ്. മണിയെ ആക്രമിക്കുവാൻ മുതിരാറുമില്ല, പെട്ടെന്ന് തന്നെ വഴങ്ങുകയും ചെയ്യും. എന്നാൽ എറണാകുളം സംഭവങ്ങളെ തുടർന്ന് രാമചന്ദ്രനെ കുറച്ചുകാലത്തേക്ക് പൊതുപരിപാടിയിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. പിന്നീട് പരിശോധനകൾ നടത്തി. പെരുമ്പാവൂരിൽ നടന്നതും മനുഷ്യൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ്.
ഉയരക്കൂടുതലുള്ള രാമചന്ദ്രൻ ഗോപുരം കടക്കുമ്പോൾ തിടമ്പ് തടയും എന്നതിനാൽ മറ്റൊരാനയുടെ പുറത്തേക്ക് മാറ്റി. എന്നാൽ ഇതിനിടെ രാമചന്ദ്രന്റെ മുഖത്ത് തൊട്ടടുത്തു നിന്ന ആനയുടെ കൊമ്പ് അടിച്ചു. പരിഭ്രാന്തനായ രാമചന്ദ്രൻ വട്ടം കറങ്ങി. അവനോടൊപ്പം മറ്റാനകളും വിരണ്ടു. കൂട്ടം കൂടി നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആനയുടെ കാലിനിടയിൽപ്പെട്ട് ദുരന്തമുണ്ടായി. ഇങ്ങനെ നോക്കിയാൽ രാമചന്ദ്രൻ എന്നല്ല, ഉത്സവത്തിനിടയിലും മരം വലിക്കുന്നതിനിടയിലുമെല്ലാം ആനകൾ ഇടയുന്നതിന്റെ പ്രധാന കാരണം മനുഷ്യർ തന്നെയല്ലേ? നമ്മുടെ സന്തോഷത്തിനും ലാഭക്കൊതിക്കും വേണ്ടി പാവം മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ യഥാർത്ഥ കുറ്റവാളി? തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ പേരിൽ ഫേസ്ബുക്ക് പേജും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. അതിനൊപ്പം ആനപ്രേമികൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ കാട്ടിലെ ആന നാട്ടിലെ തടി വലിയടാ എന്ന മട്ടിൽ അവയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നും ഉത്സവത്തിന്റെ പേരിലും എഴുന്നള്ളിപ്പിന്റെയും ഉദ്ഘാടനങ്ങളുടെയും പേരിലും പാവം മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം.